സൗണ്ട് എന്താന്ന് കാണിച്ചോട്ടെ. മൂക്ക് അടിച്ചു വരാൻ തോന്നുന്നു. എനിക്ക് ഒരു സ്മെല്ലും ഇല്ല കൈ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒക്കെ ഞാൻ പെണീറ്റിട്ടുള്ളൂ. സോ ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇന്ന് കുറേ ഡെലിവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താ കുറേ പ്രൊഡക്റ്റ് എത്തുന്നത്. നമ്മൾ സ്കീയാണ് ഡ്യൂഡിക്ക് ഒരു സർപ്രൈസ് കൊടുക്കും. യാ കിട്ടിക്കാച്ച സർപ്രൈസ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പൊത്തം പൊളിക്കണം. സോ ആദ്യം തന്നെ ഞാൻ പോയിട്ട് ഈ ഡ്രസ്സും ഒന്ന് കുളിച്ച് മാറ്റി വരാം ഗൈസ്. എനിക്ക് തന്നെ പ്രാന്തിരിക്കുന്നു ഗൈസ്. എൻ്റെ ഫേസ് കണ്ടിട്ടില്ലേ, മൊത്തം അലമ്പാട്. സോ ആദ്യം കുളിച്ച് പലക്ക് തേച്ച് കുട്ടപ്പനായി വരെ, എന്നിട്ട് സർപ്രൈസ്. ഓക്കെ, ഇന്ന് പ്രൊഡക്റ്റ് എത്തുമെന്നറില്ല, എത്തിക്കഴിഞ്ഞാൽ പൊളിക്കും. ലെറ്റ്സ് ഗോ. നമുക്ക് നമ്മുടെ ഫോൺ ഒന്ന് ചാർജ് ഇടണം ഗൈസ്. ബൈ ദ വേ, നമ്മുടെ ടേബിൾ നോക്കൂ, എന്ത് വൃത്തിയായിട്ട് കിടക്കുന്നു. മൊത്തം ചവറാണ് ഗൈസ്, മൊത്തം റെഡി ആക്കണം. ആദ്യം നമുക്ക് ഫ്രഷ് ആയി വരാം. പുതിയ ഒരു സെറ്റ് ബിൽഡ് ചെയ്യാണ്, ഒരു സ്റ്റുഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രിയേറ്റീവ് ആയിട്ട് വലിയൊരു ഹ്യൂജ് സംഭവമാണ്. സോ അതിന് വേണ്ടി ഇമ്മതാക്കുന്ന പോലെ തെമ്മി ഡ്യൂഡിയും കൂടി ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയോ. ഈ ഹോള് മൊത്തം സാധനങ്ങളായിരുന്നു. സോ ഇത് മൊത്തം ഒഴിവാക്കി ഇനി ഇവിടെ ഒരു കിട്ടിക്കാഞ്ഞ സാധനം വരും. കേസ് എക്സൈറ്റഡ് അല്ലേ? എന്താന്ന് ഞാനിപ്പം പറയുന്നില്ല, എന്താണ് ഇപ്പൊ പറയണ്ടാന്നാണ് പറഞ്ഞത്. ഡ്യൂഡീസോ, ഡ്യൂഡിയുടെ റൂമിൽ നിന്നും എന്തോ ഒരു സൗണ്ട്. എന്താന്ന് കാണിച്ചോടി, എന്താന്ന് കാണിക്കി, എന്താണ് കാണിക്കടി, ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കി. എന്താണുള്ളത്? വലിയ എഡിറ്റിംഗ് ആണല്ലോ. എന്റെ പൊന്ന് ഗൈസ്, ഇവള് പ്രോ ആണെന്ന് തോന്നി. പുതിയ മ്യൂസിക്കിന്റെ ഓരോരോ സംഭവങ്ങള് കാണുക. ഇതൊക്കെ എന്നാ പഠിച്ച? ഈ പത്താം ക്ലാസ് അല്ലേ എത്തിയിട്ടുള്ളൂ. ലെജൻഡ് മൈക്കുണ്ട് ഗൈസ്. ഇത് മൊത്തം പൊളിക്കണല്ലോ. ഡാബ്ലാക്ക ഡാബ്ലാക്ക ഗൈസ്. അപ്പത്തേക്ക് മഴ പെയ്തു. ഒന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോ മഴ ആയിരിക്കും, ഞാൻ ഉള്ളിൽ കേറുമ്പോ മഴ പോകും ഗൈസ്. എത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് നല്ല ഷാമ്പു ഞാൻ ഇട്ട്, എന്റെ ക്ലിനിക് പ്ലസ് ഇല്ലായിരുന്നു, അത് യൂസ് ചെയ്തോണ്ട് ഇപ്പൊ മുടി നന്നായിട്ട് നിക്കുന്നില്ല ഗൈസ്. മുടി എങ്ങനെ വെച്ചാൽ ഇങ്ങനെ നിക്കുന്നുള്ളത് വളരെ വളരെ കോമഡി ആയി. സോ ഡ്യൂഡിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, പക്ഷെ അത് ഇന്ന് എത്തുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഇപ്പോഴും ആമസോൺ ഐ മീൻ ഫ്ലിപ്കാർട്ടിനെ വിളിച്ചു നോക്കിയപ്പോ അവര് പറഞ്ഞെന്താന്ന് വെച്ചാല് കുറച്ച് ലൈറ്റ് ആകുമെന്നാണ് പറയണത്. അത് വേറെ സംഭവമാണ്, ഞാൻ അന്നും പറഞ്ഞതേ. സർപ്രൈസ് ഈസ് ഓൾവേസ് സർപ്രൈസ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ കഴിയും, ചിലപ്പം ചിലപ്പോൾ നാളത്തെ വീഡിയോ ആയിരിക്കും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ, ഇന്ന് വേറെ എന്ത് പരിപാടി ഉണ്ടോ? ഇവിടെ എന്തോ എന്താ പ്ലാൻ ചെയ്ത്? ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ പുതിയ സംഭവം? ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇന്ന് കുളിച്ചോളാം, അതിനധികം മണമൊന്നും ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ചെയ്യും? കിട്ടും അല്ലെങ്കിൽ മണം മാറിപ്പോയി. എന്തൊക്കെ സാധനങ്ങളാ ആരാ എടുക്കണ സാധനങ്ങൾ? ഓക്കെ, ഇമ്മച്ചാണ് എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. നമ്മൾ രണ്ടാളും മണക്കൂലേ. അപ്പൊ ഇതാണ് സംഭവം. ഒക്കെ ഇവിടെ അമ്മ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവെക്കും. ഒക്കെ അതെന്താണ് ഞങ്ങള് ഗസ്റ്റ് ചെയ്യണം. കണ്ണ് കെട്ടണം. കുഞ്ഞുമോളെ സാധനങ്ങൾ എടുക്കൂ, സാധനങ്ങൾ എടുക്കണ്ടേ. ഇവിടെ രണ്ടു മൂന്ന് ഷാൾ ഉണ്ട്. സോ ഇതിനു കൊണ്ട് അതുപോലെ തന്നെ ഞാൻ വേറൊന്നും എടുത്തിട്ട് ഞാൻ എന്റെ കണ്ണും കെട്ടും. അതിന് ശേഷം ഞങ്ങൾ ഇവിടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഓരോരോ സാധനങ്ങൾ കൊണ്ട് വെക്കും മമ്മി. ഗൈസ്, ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇമേജ് പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊരു പൂത്ത വാസന എവിടുന്നെത്തുന്നവരമ്മ, പഴയ കടല എന്തോ എന്തോ കേട, എന്തോ കടല മമ്പയറോ അങ്ങനെ എന്തോ അല്ലേ? ഒരു തൊട്ടെ എന്തോ കായ് തേച്ചു വെച്ചത്. ഒത്തിരി നല്ല സാധനത്തിന് അറിയാതെന്നൊക്കെ മനസ്സിലായില്ല. നമ്മൾ ഡ്യൂഡി കള്ളക്കളി കൂട്ടുന്നുണ്ടോ എനിക്കറിയില്ല, കാരണം ഞാൻ കണ്ണടക്കിയായിരുന്നു. സോ ഈ സമയത്ത് അവൾ കള്ളക്കളി കാണിക്കുന്നത് ഇവരെ ഈ ഗെയിമിൽ ഔട്ടായിരുന്നു. ഇതപ്പം നമ്മുടെ മമ്മി അടുത്തത് വെക്കുന്നുണ്ട്. മാ വെച്ചില്ലേ? അതിന് ശേഷം വിടല്ലോ കുഞ്ഞുമോളെ. ഇന്ന് മാറിക്ക് കുസോ. റെഡി, വൺ ടു ത്രീ. അതെ,
മണ്ണിന്റെ ഗ്ലാസ് ആണ്. ഓക്കെ മണ്ണിന്റെ ഗ്ലാസ്, അതുകൊണ്ട് തന്നെ മണ്ണിന്റെ മണമുള്ള ഗ്ലാസ് കഴിഞ്ഞു. രണ്ട് റൗണ്ട് കഴിഞ്ഞ് ഓക്കെ ഒന്ന് ഡ്യൂടി പറഞ്ഞു. അത് തൊട്ട് നോക്കണോന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഡ്യൂടി മനസ്സിലായില്ല. ഓക്കെ ഇനി രണ്ടാമത്തത് നമുക്ക് പറയാൻ കഴിഞ്ഞില്ല. ഓക്കെ ഇനി നല്ലൊരു എന്റർടൈൻമെന്റ്, പക്ഷെ കണ്ണ് കെട്ടിക്കേണ്ടി ഒരു തേങ്ങി മനസ്സിലായില്ല. ഇവിടെ തന്നെ ആണോ എന്ന് കൂടി മനസ്സിലാകുന്നില്ല. ഇനി രണ്ടാം മൂന്നാമത്തത് ഓക്കെ പൊന്നു അത് കൊണ്ടച്ച പോകുന്ന ഒരു ഭയങ്കര മങ്ങൾ എന്തൊക്കെ അടക്കളത്ത് സാധനമാണ് അത് തിന്നണമെന്ന് എന്തൊരു ക്ലൂ അരി. ഒന്നേ ഒന്നാണ് ഓക്കെ എനിക്ക് സോയാബി കിട്ടി. ഓക്കെ പിന്നെ ഡ്യൂഡിന്റെ സർപ്രൈസ് ചെയ്ത നിമിഷം ഇവിടെ എത്താൻ മതിയോ? വലിയൊരു ബോക്സ് ആണ് കേസ്, ഇറ്റ്സ് എ ഹ്യൂജ് ബോക്സ്. വലിയൊരു ബോക്സ് ആണ്. നിനക്ക് എന്താന്ന് അറിയ താ കമന്റ് ചെയ്യും. ഓക്കെ എന്താണ് ഡ്യൂഡിക്ക് ഞാൻ കൊടുക്കാൻ പോകണെന്ന് വെച്ചാൽ താ കമന്റ് ചെയ്യും. ഓക്കെ അത്ര നിന്റെ മൂക്കിന് ഡൈനാമോ അടിച്ചു പോകും. കാർബൺ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഞാൻ മറക്കാണ്. അതിന് സ്മെല്ല് ഞാൻ അത് മറക്കാം. പൊന്നു ഒരു രക്ഷയില് ഒരു സ്മെല്ല് കിട്ടി ഞാൻ കണ്ടപ്പോ നല്ല സ്മെല്ല്, പക്ഷെ കാണാതെ ഒരു സ്മെല്ല്. എന്താ എന്ത് തേങ്ങ വീണത്? പച്ചടി ഇവളെന്താ മണക്കണ മൂക്കിന് ഉള്ളോട് കുത്തി കയറ്റിയ സാധനമാണ്. ഇതെന്താ? ഇതാണ് പച്ചക്കറിയാണ് അല്ലേ? ഇങ്ങനെ പോവാ അങ്ങനെ എല്ലാം ഇങ്ങോട്ട് പോകുന്നത്. ഒരു സ്മെല്ലും ഇല്ല ഗൈസ്. ഹോ ഗൈസ് എനിക്ക് കഴിയില്ല, എനിക്ക് ഒരു സ്മെല്ലും അടിക്കുന്നില്ല, ഒരു സ്മെല്ലും അടിക്കുന്നില്ല. അമ്മ പ്ലേറ്റിൽ എന്താ ഉണ്ടോ? ഉള്ള പറ എന്താ? ഏഹ്
ഞാനേ ഇവിടെ തൊടുന്നോണ്ട് ചലഞ്ച് നല്ല അടിപൊളിയായിട്ട് നടന്നില്ലേ കുഞ്ഞു വെറൈറ്റി നീ പറ്റിക്കൊക്കെ ചെയ്തു. ഞാൻ അങ്ങനെ വലിയ നിന്നെ പറ്റിച്ച ഒറ്റ വട്ടം മാത്രം അതല്ല ഇമ്മയിന്റെ ഇടയിൽ കൊറേ നേരം പറ്റിച്ച് തോന്നുന്നു എന്താ സംഭവം എന്ന് അറിയില്ല ഒക്കെ അടിപൊളിയായിരുന്നു. നാളെ ഡ്യൂഡിന്റെ സർപ്രൈസ് വരും, ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. നല്ല സൂപ്പർ ഡ്യൂപ്പർ ബിസി ആണ് കേസ്. എന്ത് ചെയ്യാറൊക്കെ സംഭവം ഒന്നും പറയില്ല. എനിക്ക് കോള് വരുന്നുണ്ട്, പക്ഷെ ഞാൻ എടുക്കാൻ കഴിഞ്ഞില്ല ഷൂട്ടിംഗ് ആയതുകൊണ്ട്. എനിവേ അവർ ഞാൻ ഇന്നും അങ്ങോട്ട് വിളിച്ചിട്ട് മിക്കവാറും നാളായിരിക്കും ഡെലിവറി ചെയ്യാം. ഒരു ഹ്യൂജ് സർപ്രൈസ് ആണ് കേസ്. എനിവേ നാളെ വൈകുന്നേരം കാണാം. അതുപോലെ തന്നെ എന്താണ് സർപ്രൈസ് എന്ന് നിങ്ങൾക്ക് എന്താ അറിയിച്ചാൽ താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, നാളെ വൈകുന്നേരം ജോയിൻ ചെയ്യാം അല്ലേ. സീസൺ പീസ്.